വിവര വിവരസാങ്കേതികവിദ്യാരംഗത്ത് കുതിച്ചുചാട്ടം സൃഷ്ടിക്കുന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി സമർപ്പിച്ചു നാടിന്റെ സമഗ്രമായ പുരോഗതിക്ക് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള കേരളത്തിന്റെ ജനകീയ ബദൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടന്ന പ്രൗഢമായ ചടങ്ങിലാണ് കെ ഫോൺ ഉദ്ഘാടനം ചെയ്തത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബാക്കിയുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭിക്കും എൽ ഡി എഫ് സർക്കാർ എന്താണോ വാഗ്ദാനം ചെയ്തത് അത് നടപ്പിലാക്കുന്നു രാജ്യത്ത് അമ്പത് ശതമാനത്തെ താഴെ ജനങ്ങൾക്ക് മാത്രമാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് അവിടെയാണ് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് പോലും കേരളത്തിൽ ഇന്റർനെറ്റ് സാധ്യമാക്കുന്നത് വിജ്ഞാന സമൂഹമായി കേരളത്തെ മാറ്റാൻ ഉപകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ അതും നമ്മൾ നേടിയിരിക്കുന്നു മലയോര പ്രദേശങ്ങൾ ഇപ്പോൾ ഇടമലക്കുടി പോലെയുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് അതായത് ആരും കേരളത്തിൽ പിന്തള്ളപ്പെട്ടു പോകുന്നില്ല എല്ലാവരും ഈ ഒരു റിയൽ കേരള സ്റ്റോറിയുടെ ഭാഗമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ട കെ ഫോൺ ഉപഭോക്താക്കളുമായി മുഖ്യമന്ത്രി സംവദിച്ചു ചടങ്ങിൽ മന്ത്രി ആന്റണി രാജു അധ്യക്ഷനായി മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ കെ ഫോൺ കൊമേഴ്സ്യൽ വെബ് പേജും എം ബി രാജേഷ് മൊബൈൽ ആപ്ലിക്കേഷനും ലോഞ്ച് ചെയ്തു മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ ഫോൺ മോഡം പ്രകാശിപ്പിച്ചു മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കൈരളിന്യൂസ് തിരുവനന്തപുരം